ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡി എൻ എയുടെ റിപ്ലിക്കേഷനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ എന്താണ് ഡി എൻ എയും ഡി എൻ എയുടെ സ്ട്രക്ചറുമാണ് പഠിക്കാൻ പഠിച്ചത് ഡി എൻ എയുടെ റിപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്താണെന്ന് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ വെച്ചാണോ ഡി എൻ എ അൺവൈൻഡിങ് അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതെ ഇതാണ് ഡി എൻ എയുടെ സ്റ്റാൻഡെന്ന് പറയുന്നത് ഇവിടെ നോക്കിക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചല്ലേ ഇത് അൺവൈൻഡ് ചെയ്ത് രണ്ട് സ്റ്റാൻഡായിട്ട് പറ രണ്ട് സ്റ്റാൻഡായിട്ട് മാറുന്നത് ആ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഡി എൻ എ സ്റ്റാൻഡ് രണ്ട് സ്റ്റാൻഡായിട്ട് മാറുന്നില്ലേ രണ്ട് സ്റ്റാൻഡായിട്ട് അത് അൺസിപ്പ് ചെയ്യുന്നുണ്ട് ആ അൺസിപ്പ് ചെയ്യുന്ന ആ പോയിൻ്റ് ഈ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഡി എൻ എയുടെ ഏത് പോയിന്റിൽ വെച്ചാണോ അൺവൈൻ ചെയ്യുന്നത് ആ പോയിൻറ്റിന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡി എൻ എ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ റിപ്ലിക്കേഷൻ നാല് സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത് ഈ സ്റ്റെപ്പൊക്കെ നടക്കണമെങ്കിൽ അവിടെ കുറച്ച് മൾട്ടിപ്പിൾ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട് ആ പ്രോട്ടീൻസാണ് റിപ്ലിക്കേഷൻ എൻസെയിമും അതുപോലെ തന്നെ ആർ എൻ എയും ഈ ഡി എൻ എ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒറിജിനൽ മോളിക്യൂൾ അത് രണ്ടായിട്ട് ടു ഐഡൻറ്റിക്കൽ റിപ്ലിക്കേസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് മെയിനായിട്ട് നാല് മേജർ സ്റ്റെപ്പാണ് റിപ്ലിക്കേഷൻ ഉള്ളത് ഫസ്റ്റ് റിപ്ലിക്കേഷൻ ഫോർ ഫോർമേഷൻ രണ്ടാമത്തെ പ്രൈമർ ബൈൻഡിങ് മൂന്നാമത്തെ എലോങ്ങേഷൻ നാലാമത്തെ ടെർമിനേഷൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിപ്ലിക്കേഷൻ ഫോർ ഫോർമേഷൻ എന്ന് പറയുന്നത് റിപ്ലിക്കേഷൻ ഓക്കേസ് വിത്തിൻ എ സ്മാൾ ഓപ്പണിംഗ് ഓഫ് ദി ഡബിൾ ഡി എൻ എ ഹെലിംഗ് റെഫർ ടുവേഴ്സ് റിപ്ലിക്കേഷൻ ഫോർ എന്ന് വെച്ചാൽ ഈ ഡി എൻ എയിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഓപ്പണിങ്ങിലാണ് ഈ റിപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഈ റിപ്ലിക്കേഷൻ ഫുൾ സ്റ്റാൻഡായിട്ട് നടക്കത്തില്ല അതുണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയിലെ ഒരു ചെറിയ ഓപ്പണിങ്ങിലാണ് നമ്മുടെ റിപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ ഡി എൻ എ റീപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ന ഈ രണ്ട് ഡബിൾ സ്റ്റാൻഡ് മോളിക്യൂള് അൺസിപ്പ് ചെയ്ത് രണ്ട് സ്റ്റാൻഡായിട്ട് മാറുന്നു നമുക്കറിയാം ഡി എൻ എയിലെ നാല് ബേസാണ് ഉള്ളത് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ അതുപോലെ ഗ്വാനിൻ അഡിനിൻ പെയർ ചെയ്തേക്കുന്നത് തൈമിൻ കൊണ്ടും അതുപോലെ തന്നെ സൈറ്റോസിൻ പെയർ ചെയ്തേക്കുന്നത് ഗ്വാനിൻ കൊണ്ടുമാണ് അങ്ങനെ അൺവൈൻഡ് അല്ലെങ്കിൽ ആ അൺവൈൻഡ് അല്ലെങ്കിൽ റിപ്ലിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ബേസ് പെയറിൽ തമ്മി മുറിഞ്ഞു പോകുന്നു ഈ ബ്രേക്ക് ഉണ്ടാകുന്നത് ഒരു എൻസൈം കൊണ്ടാണ് ആ എൻസൈമിൻ്റെ പേരാണ് ഡി എൻ എ ഹെലിക്കീസ് എന്ന് പറയുന്നത് ഡി എൻ എ അൺസിപ്പ് ചെയ്ത് രണ്ട് സെപ്പറേറ്റ് സ്റ്റാൻഡാക്കി മാറ്റുന്നു ആ അൺസൈം ആ അൺസിപ്പിംഗ് ഉണ്ടാകുന്നത് ഒരു എൻസൈം യൂസ് ചെയ്താണ് ആ എൻസൈമിൻ്റെ പേരാണ് ഹെലിക്കേസ് എന്ന് പറയുന്നത് ഈ ഹെലിക്കേസ് എന്ന എൻസൈമ് ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു നമുക്കറിയാം രണ്ട് ബേസ് പേറിൻ്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ ആ ഹൈഡ്രജൻ ബോണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ബോണ്ട് പെയർ ചെയ്യുന്നത് കൊണ്ടാണ് രണ്ട് സ്റ്റാൻഡില്ലേ ആ സ്റ്റാൻഡ് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നത് അങ്ങനെ ഈ ഹെലിക്കിസ് എൻസൈം വന്ന് നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴാണ് രണ്ട് സ്റ്റാൻഡായി ഇത് മാറുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്ന് വെച്ചാൽ ഹെലിക്കിസ് എൻസൈം എന്ന എൻസൈം ഉപയോഗിച്ചാണ് നമ്മുടെ ഡി എൻ എ രണ്ട് സെപ്പറേറ്റ് സ്റ്റാൻഡായിട്ട് മാറ്റുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഡി എൻ എയുടെ ഡയറൻഷനെക്കുറിച്ച് ഡി എൻ എ ഇസ് ഡയറൻഷ്യൽ ഇൻ ബോസ് സ്റ്റാൻഡ് സിഗ്നിഫൈഡ് ബൈ എ ഫൈവ് പ്രൈം ആൻഡ് ത്രീ പ്രൈം എൻ ഡി എൻ എയുടെ രണ്ട് ഡയറക്ഷൻ ഡയറക്ഷനുണ്ട് അത് ഡയറക്ഷൻ കാണിച്ചേക്കുന്നത് ഫൈവ് പ്രൈമെന്നും ത്രീ പ്രൈം എന്നുമാണ് നമുക്കറിയാമല്ലോ ഈ പിക്ചർ നോക്കിയ കണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും അല്ലേ ഫൈവ് പ്രൈമും ഉണ്ട് ത്രീ ത്രീ പ്രൈമോ ഉണ്ട് അപ്പഴത്തെ സ്റ്റാൻഡ് ത്രീ പ്രൈമിൽ നിന്ന് തുടങ്ങി ഫ്രൈ ഫൈവ് പ്രൈമിൽ അവസാനിക്കുന്നു ഇതിൽ ഫൈവ് പ്രൈം എൻ്റെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഫോസ് വേറ്റ് ഗ്രൂപ്പ് വെച്ചും ത്രീ പ്രൈം എൻ്റെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൊണ്ടാണ് റിപ്ലിക്കേഷൻ എപ്പോഴും നടക്കുന്നത് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷനിലാണ് റിപ്ലിക്കേഷൻ നടക്കുന്നത് അടുത്തതായി നമുക്ക് എസ് എസ് ബി പ്രോട്ടീൻ എന്താണെന്ന് പഠിക്കാം എസ് എസ് ബി പ്രോട്ടീൻ എന്നു വെച്ചാൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീനാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഡി എൻ എ ഹെലിക്കീസ് വെച്ച് നമ്മുടെ ആ ഡി എൻ എ രണ്ട് സെപ്പറേറ്റ് സ്റ്റാൻഡാക്കി മാറ്റിയെന്ന് നമുക്ക് അറിയാം ഈ രണ്ട് സ്റ്റാൻഡ് തമ്മിൽ വീണ്ടും പെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടീനാണ് എസ് എസ് ബി പ്രോട്ടീൻ എന്ന് പറയുന്നത് റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നത് ബൈ ഡയറൻഷനാണ് നമുക്കറിയാം അത് രണ്ട് ന്യൂ സ്റ്റാൻഡായിട്ട് പോകുമ്പോൾ രണ്ട് ഡയറക്ഷനിലായിട്ട് ആണ് ആ സ്റ്റാൻഡ് പോകുന്നതെന്ന് അറിയാമല്ലോ ഈ രണ്ട് സ്റ്റാൻഡിൽ ഒരെണ്ണം ത്രീ പ്രൈം ടു ഫൈവ് എന്നും മറ്റേ സ്റ്റാൻഡ് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷനിലാണ് പോകുന്നത് ഇത് നമുക്ക് ഒരു പിക്ചർ വെച്ച് മിസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം നിങ്ങൾക്ക് നല്ല രീതി മനസ്സിലാകും രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രൈമർ ബൈൻഡിങ് ഈ പ്രൈമർ എന്ന് പറയുന്നത് ഒരു ആറെണ്ണ സ്റ്റാൻഡാണ് ഡി എൻ എ പോളിമറൈസ് എൻ എന്ന് പറയുന്നു ഒരു എൻസൈം ആണ് ആ എൻസൈം ആണ് ഡി എൻ എ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ എൻസൈം ആണെങ്കിൽ ഒറ്റയ്ക്ക് ഈ പ്രോസസ്സ് ഒറ്റയ്ക്ക് ഈ റിപ്ലിക്കേഷൻ ചെയ്യാൻ അവർക്ക് പറ്റില്ല അവർക്ക് അവരുടെ കൂടെ ഒരു പ്രൈമറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പ്രൈമർ എന്ന് പറയുന്ന ഒരു ആറ് എണ്ണ സ്റ്റാൻഡാണ് ഒരു ഡി എൻ എ പോളിമറൈസ് എൻസെയിം എന്നൊരു എൻസെയിമാണ് ഇതിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ എൻസൈം ഒറ്റയ്ക്ക് നിന്ന് റിപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ഒരു പ്രൈമറിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ റിപ്ലിക്കേഷന് വേണ്ട രണ്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് പ്രൈമറും മറ്റൊന്നു പറയുന്നത് ഡി എൻ എ പോളുംബറൈസ് എൻ അങ്ങനെ ഒരു പ്രൈമർ വന്ന് ഒരു ടെമ്പംപ്ലറ്റ് സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ടെമ്പ്ലറ്റ് സ്റ്റാൻഡെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം സ്റ്റാൻഡ് അങ്ങനെ ഒരു സ്റ്റാൻഡിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ത്രീ പ്രൈം എൻഡ് കാണണം എങ്കിൽ മാത്രമേ അവിടെ വന്നൊരു പ്രൈമർ അറ്റാച്ച് ചെയ്യുള്ളൂ മിസ് ഒരു പടം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും മക്കളെ ഈ പടം എല്ലാവരും നോക്കിക്കേ ഈ പടത്തിൽ നമ്മൾ വരച്ച് കാണിക്കാവേ ആ ഈ പടം നോക്കിക്കേ ഈ പടത്തിൽ നമ്മുടെ ഡി എൻ എയിൽ രണ്ട് സ്റ്റാൻഡായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഇതൊന്നാമത്തെ സ്റ്റാൻഡ് ഇത് രണ്ടാമത്തെ സ്റ്റാൻഡ് എങ്ങനെ രണ്ട് സ്റ്റാൻഡായിട്ടാണ് നമ്മുടെ ഈ ഡി എൻ എ വന്ന് അവിടെ റിപ്ലിക്കേഷൻ സമയത്ത് രണ്ട് സ്റ്റാൻഡായിട്ടാണ് അത് മാറിയേക്കുന്നത് മനസ്സിലായോ ആ രണ്ട് സ്റ്റാൻഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് താഴത്തെ പറയുന്ന സ്റ്റാൻഡിന് പറയുന്ന ലീഡിങ് സ്റ്റാൻഡെന്നും മേളത്തെ സ്റ്റാൻഡ് പറയുന്നത് ലാഗിങ് സ്റ്റാൻഡെന്നുമാണ് കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ റിപ്ലിക്കേഷന് സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഒന്നൊരു പ്രൈമറും ഒന്ന് ഏതായിരുന്നു ഡി എൻ എ പോളുംബറേസ് എൻസൈമും അതുപോലെ തന്നെ ഈ പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്താ വേണമെന്നായിരുന്നു പറഞ്ഞത് അവിടെ ഒരു ത്രീ പ്രൈം എൻഡ് വേണം എന്ന് വെച്ചാൽ ടെംപ്ലറ്റ് സ്റ്റാൻഡിൽ ഒരു ത്രീ പ്രൈം എൻഡ് വേണമെന്നായിരുന്നു മിസ് കുറച്ചും പറഞ്ഞത് അപ്പം നോക്കിക്കേ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു ത്രീ പ്രൈം എൻഡുണ്ട് അതെ കണ്ടില്ലേ ഇവിടെ ഒരു ത്രീ പ്രൈമെൻറ്റിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇവിടെ നല്ല മിസ് ഡോട്ട് ഇട്ടേക്കുന്നുണ്ടല്ലേ അവിടെ ഒരു ത്രീ പ്രൈമെൻ്റ് ഉണ്ട് അതുകൊണ്ട് അവിടോട്ട് വന്ന് പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും പ്രൈമർ വന്ന് അറ്റാച്ച് ഈ പ്രൈമറിലോട്ട് നമ്മുടെ ഡി എൻ എ പോളും റേസ് വന്ന് അറ്റാച്ച് ചെയ്യും അങ്ങനെ ഇത് എലോങ്ങേറ്റ് ചെയ്തു പോകും ഇത് എലോങ്ങേറ്റ് ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ അവിടെ ഒരു ത്രീ പ്രൈം എൻഡുള്ളത് കൊണ്ടാണ് അത് എലോങ്ങേറ്റ് ചെയ്ത് പോയി അവിടെ ഒരു പുതിയ ഡി എൻ എ സ്റ്റാൻഡ് ഉണ്ടാകുന്നു അത് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം എന്ന് ഒരു പുതിയ ഡി എൻ എ സ്റ്റാൻഡ് അവിടെ ഉണ്ടാകുന്നു ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് നോക്കിക്കേ അവിടെ നമുക്ക് ആ അവിടെ ഒരു നോക്കിക്കേ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് കണ്ടേ ഈ ബ്ലാക്ക് കളറിലെ സ്റ്റാൻഡ് നോക്കിക്കേ അവിടെ ഒരു ത്രീ പ്രൈമെൻറ്റ് ഉണ്ടോ ഇവിടം വരെ നോക്കിക്കേ ത്രീ പ്രൈമെൻറ്റ് ഉണ്ടോ ഇല്ലല്ലോ അവിടെ ത്രീ പ്രൈമിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണുള്ളത് അതുകൊണ്ട് അവിടോട്ട് വന്ന് നമ്മുടെ പ്രൈമർ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഫ്രാഗ്മെൻറ്റ് എന്ന രീതിയിലായിരിക്കും വിട്ട് വിട്ടായിരിക്കും നമ്മുടെ പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യും ആ പ്രൈമറിലോട്ട് പിന്നാരാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഡി എൻ എ പോളിമറൈസ് എൻസൈ അങ്ങനെ ഡി നമ്മുടെ ത്രീ പ്രൈമിൻ്റെ ഡെഫിഷ്യൻസി മൂലം അത് ഫ്രാഗ്മെൻറ്റ് എന്ന രീതിയിലായിരിക്കും അത് പോകുന്നത് അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ് എന്ന് പറയുന്നത് ഈ ഫ്രാഗ്മെൻ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവിടൊരു ത്രീ പ്രൈമിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് അവിടൊരു ഫ്രാഗ്മെൻറ് ഉണ്ടാകുന്നത് മനസ്സിലായോ ഈ നമുക്ക് നോക്കി താഴെ നമ്മുടെ ആ ഫ്രാ പുതിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ലേ താഴെ താഴെപെടെ അത് എലോങ്ങേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല അതുകൊണ്ട് അതിന് പറയുന്നതാണ് ലീഡിങ് സ്റ്റാൻഡെന്ന് അതേസമയം ഓപ്പോസിറ്റ് നോക്കിക്കേ ഇവിടെ ഫ്രാഗ്മെൻ്റ് ആയിട്ടല്ലേ പോകുന്നത് അതുകൊണ്ട് അതിന് പറയുന്നതാണ് ലാഗിങ് എന്ന് മനസ്സിലായോ ആ പിക്ചർ മനസ്സിൽ വെച്ച് നിങ്ങൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് വായിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രൈമർ ബൈൻഡിങ് എന്താണെന്ന് നിനക്ക് നിങ്ങൾക്ക് നല്ല രീതി മനസ്സിലാവും അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ നമ്മൾ കുറച്ചുമുമ്പേ പിക്ചറിൽ പഠിച്ചല്ലോ വന്ന് രണ്ട് പുതിയ സ്റ്റാൻഡായിട്ടാകുന്നു താഴത്തെ സ്റ്റാൻഡെന്ന് പറയുന്നത് എന്തായിരുന്നു ലീഡിങ് സ്റ്റാൻഡ് മേളത്ത് ലാഗിങ് സ്റ്റാൻഡ് ആ താഴത്തെ സ്റ്റാൻഡില്ലേ അത് നമുക്കറിയാം ത്രീ പ്രൈമിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് അത് ഇലോങ്ങേറ്റ് ചെയ്ത് പോകുന്നില്ലേ അതിന് പറയുന്നതാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്നൊന്ന് ആലോചിക്കും നമുക്ക് താഴെ ഇലോങ്ങേറ്റ് ചെയ്ത് അവിടെ ഒരു പുതിയ സ്റ്റാൻഡല്ലേ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം പുതിയ സ്റ്റാൻഡല്ലേ നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അതിന് എലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡി എൻ എ പോളുംബറൈസ് എന്താണെന്ന് നമ്മൾ കുറച്ചു മുമ്പേ പഠിച്ചായിരുന്നെ അല്ലേ നമ്മുടെ റിപ്ലിക്കേഷന് സഹായിക്കുന്ന ഒരു എൻസെയുമായിരുന്നെന്ന് നമ്മൾ പഠിച്ചായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ പോളുംബറൈസ് അഞ്ചെണ് അഞ്ച് ടൈപ്പ് ആയിട്ടാണ് ഉള്ളത് വൺ ടു ത്രീ പോളിംബറൈസ് വൺ പോളിമറൈസ് ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അതുപോലെ തന്നെ പോളിംബറൈസ് ആണ് റിപ്ലിക്കേഷന് സഹായിക്കുന്നത് മറ്റ് പോളുംബറൈസ് എല്ലാം നമ്മുടെ ഡി എൻ എയിൽ എന്തെങ്കിലുമൊക്കെ എറർ വരുവാണെങ്കിൽ അതിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് ് അതുകഴിഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഒക്കാസാക്കി ഫ്രാഗ്മെൻ്റ് എന്താണെന്ന് മീൻസ് ആ പിക്ചർ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നല്ലോ ലീഡിങ് എന്ന് വെച്ചാൽ താഴെ ആ കണ്ടിന്യൂസ് സ്റ്റാൻഡെന്ന് പറയുന്നതാണ് ലീഡിങ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ലാഗിങ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ് എന്ന രീതിയിലുള്ള സ്റ്റാൻഡെന്ന് പറയുന്നതാണ് ലാഗിങ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ആ ഫ്രാഗ്മെൻറ്റിന് പറയുന്ന പേരാണ് ഒക്കാസാക്കി എന്ന് ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പാണ് ടെർമിനേഷൻ നമുക്കറിയാം കുറച്ച് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ രണ്ട് സ്റ്റാൻഡ് വരെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ലീഡിങ് സ്റ്റാൻഡും ലാഗിങ് സ്റ്റാൻഡും അതെന്ന് പറയുന്ന വേറൊരു പേരാണ് കണ്ടിന്യൂസ് സ്റ്റാൻഡും ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡും ഇത് രണ്ടും ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എൻസൈം ഒരു എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു ഒരു എൻസൈം വന്ന് ആ രണ്ട് സ്റ്റാൻഡിലേയും ആറിൻ്റെ പ്രൈമറിനെ അങ്ങ് റിമൂവ് ചെയ്ത് അങ്ങ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇട്ട് സ്യൂട്ടബിളായാലും അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേസിനെ ആഡ് ചെയ്യുന്നു മനസ്സിലാവുക അപ്പോൾ രണ്ട് സ്റ്റാൻഡിൽ ഉള്ള നമുക്കറിയാമല്ലോ രണ്ട് സ്റ്റാൻഡിലും പ്രൈമറും അതുപോലെ തന്നെ ഒരു എൻസൈമില്ലായിരുന്നു എന്തായിരുന്നു ആ എൻസൈമിൻ്റെ പേര് ഡി എൻ എ പോളുംബറേസ് എൻസൈം ഈ രണ്ട് സ്റ്റാൻഡിലും ഇത് രണ്ടും കൊണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നില്ല കുറച്ചും ആ ഫിഗർ കാണിച്ച് നമ്മൾ പഠിച്ചില്ലായിരുന്നോ അപ്പം അത് അങ്ങനെ ഈ രണ്ട് സ്റ്റാൻഡിലുള്ള ആർ എൻ എ പ്രൈമറിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഇട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ആ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബേസിനെ റീപ്ലേസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു എൻസൈമിൻ്റെ പേരാണ് പ്രൊഫീഡ് എന്ന് പറയുന്നത് ഈ ഒരു എൻസൈം എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഫോം ചെയ്ത ഡി എൻ എയിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിമൂവ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം റീപ്ലേസ് ചെയ്യാനുണ്ടോ എന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻ ആണ് പ്രൊഫീഡ് എന്ന് പറയുന്ന എൻസൈം അടുത്ത വേറൊരു എൻസെയിമാണ് ഡി എൻ എ ലിഗേസം നമ്മൾ പഠിച്ചായിരുന്നല്ലോ നമ്മുടെ ലാഗിങ് സ്റ്റാൻഡ് പഠിച്ചപ്പം പറയും ഫ്രാഗ്മെൻ്റ് ആയിട്ടാണ് കുറച്ച് സ്റ്റാൻഡ് പോയിക്കുന്ന അതിന് പറയുന്ന പേരാണ് ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് അപ്പോൾ ഈ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ് നമുക്കറിയാം ഫ്രാഗ്മെൻറ്റ് എന്ന് ഫ്രാഗ്മെൻറ്റ് ഡിസ്കണ്ടിന്യൂസ് റേലല്ലേ പോകുന്നത് അതിനെ ഒരു എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒരു സിംഗിൾ ഒരു സ്റ്റാൻഡാക്കുന്നതിന് പറയുന്ന ഒരു സ്ട്രിംഗിൾ സ്റ്റാൻഡാക്കുന്ന ഒരു എൻ സെയിമാണ് ഡി എൻ എ ലിഗീസ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ പേരൻസ് സ്റ്റാൻഡിൻ്റെ എൻഡിൽ ഈ ഡി എൻ എ സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതിന് പറയുന്നതാണ് ടെലോമിയേഴ്സ് എന്ന് അങ്ങനെ ഈ പ്രോസസ്സ് എല്ലാം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഡി എൻ എ രണ്ട് ന്യൂസ് സ്റ്റാൻഡായിട്ട് മാറ്റി രണ്ട് ന്യൂസ് സ്റ്റാൻഡായിട്ട് മാറി അതിനകത്തോട്ട് പ്രൈവതിൻ്റെ ഒരു സ്റ്റാൻഡിലോട്ട് പ്രൈമറും അതുതന്നെ ഡി എൻ എ പോളിമ്രസ് എൻ വന്ന് അറ്റാച്ച് ചെയ്തു അവിടെ ത്രീ പ്രൈമിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഒരിടത്ത് പുതിയ സ്റ്റാൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റാൻഡ് കിട്ടി ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് ത്രീ പ്രൈമിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് അവിടെ ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രാഗ്മെന്റ് സ്റ്റാൻഡാണ് കിട്ടിക്കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ഈ രണ്ട് സ്റ്റാൻഡിൽ ഉള്ള എന്തിനെയാണ് റിമൂവ് ചെയ്ത് ആർ എമ്മിനെ പ്രൈമറിനെ റിമൂവ് ചെയ്തു അങ്ങനെ ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പേരൻസ് സ്റ്റാൻഡും അത് തന്നെ ഒരു കോംപ്ലിമെൻ്ററി സ്റ്റാൻഡും കൂടെ കിട്ടും അങ്ങനെ ഈ രണ്ട് സ്റ്റാൻഡും എന്ന് വെച്ചാൽ നമ്മുടെ ഈ പേരൻ്റ്സ് സ്റ്റാൻഡും ഈ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡും കൂടെ ഇങ്ങനെ കോയിൽ ചെയ്ത് അവിടെ ഒരു ഡബിൾ ഹെലിക് ഷേപ്പ് ഉണ്ടാകുന്നു അങ്ങനെ ഈ കോയിലി ചെയ്ത് കോയിൽ ചെയ്ത് അവസാനം ഡബിൾ ഹെലിക് ഷേപ്പ് ഉണ്ടായി കഴിയുമ്പോൾ ഒരറ്റത്ത് എന്താണ് നമ്മുടെ പേരൻ്റ് സ്റ്റാൻഡും മറ്റൊരു സ്റ്റാൻഡിൽ നമ്മുടെ പുതിയ സ്റ്റാൻഡ് വന്നു വെച്ചാൽ രണ്ടും ഇങ്ങനെ കോയിൽ ചെയ്ത് കോയിൽ അവസാനം രണ്ട് സ്റ്റാൻഡല്ലേ കാണുന്നത് അതിലൊരു സ്റ്റാൻഡ് പേരൻ്റ് സ്റ്റാൻഡും മറ്റൊരു സ്റ്റാൻഡ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡുമാണ് ഇത്രയുമാണ് നമ്മുടെ ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം നാല് സ്റ്റെപ്പാണുള്ളത് ഫസ്റ്റ് ഡി റെപ്ലിക്കേഷൻ ഫോർ ഫോർമേഷൻ രണ്ടാമത്തെ പ്രൈമർ ബൈൻഡിങ് മൂന്നാമത്തെ ഇലാ ഇലോങ്ങേഷൻ നാലാമത്തെ ടെർമിനേഷൻ അങ്ങനെ ഇത്രയും സ്റ്റെപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നാണ് നമ്മളിന്ന് പഠിച്ചത്